കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24 തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. എന്തിനുള്ള പുറപ്പാട് ആരാധ്യ, നീ എനിക്ക് പറയണം. കലാവതിയെ തല്ലിയപ്പോഴേ ഞാൻ പറഞ്ഞതാ അടങ്ങണം ഒതുങ്ങണം എന്ന്. പറഞ്ഞതൊരു ഇത്തിരിയെങ്കിലും അനുസരിക്കണ്ടേ? നിനക്ക് മാത്രം എവിടുന്ന് വരുന്ന ഇത്രയും ദേഷ്യം? അല്ല, ഇന്നും അവള് കലാവതി തല്ലിയോ? കലാവതി അല്ല, അവരുടെ അനിയനെ തല്ലുകല്ല, കാലുപൊക്കി ചവിട്ടി വീഴ്ത്തുക ചെയ്തത്. ഞാൻ കരുതി അവൻ തലയിടിച്ച് താഴെ വീണ് ചത്തെന്ന്. ഇവളീ അടവൊക്കെ എവിടുന്ന് പഠിച്ചെന്ന എനിക്ക് മനസ്സിലാവാത്ത. ഇവക്ക് കരാട്ടയും കാളരിയൊക്കെ അറിയാം. എങ്ങനെ, ആര് പഠിപ്പിച്ചു? തന്നെ പഠിക്കുന്നതാ, നെറ്റില് നോക്കി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. രാത്രി ചേച്ചിയൊക്കെ ഉറങ്ങിക്കഴിയുമ്പോ എന്നെയും കുത്തിപ്പൊക്കി ഹോട്ടലിലെ ഹാളിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യല പരിപാടി. യൂട്യൂബിൽ നോക്കിയിട്ട് എന്നെ കിടത്തി ഉറക്കാറില്ല. പോലീസിൽ ചേരണമെങ്കിൽ അതൊക്കെ പഠിച്ചിരിക്കണ്ടേ? പോലീസല്ല, ഇക്കണക്കിന് പോയ ഗുണ്ടയാവും. നല്ല ഒന്നാം തരം വനിതാ ഗുണ്ട. നാളികേരടക്കുന്ന വെട്ടുകത്തി എന്തിയാ? എന്തിനാ ചോദിച്ചതിന് മറുപടി പറ? അടുക്കളപ്പുറത്തുണ്ടാവും. ഇവിടുത്തെ അടുക്കളപ്പുറം ഇവളുടെ ബാഗാണോ? എന്നുവച്ചാ? ദാ ഇതും ബാഗിൽ ഒളിപ്പിച്ചോണ്ടാ ഇവൾ എന്റെ കൂടെ വന്നത്. ഇതെടുത്ത് അച്ഛന്റെ നേരെ ഒറ്റ വീശലായിരുന്നു. ഒരണുവിട മാറിയിരുന്നെങ്കി അച്ഛൻ കഴുത്തറ്റ് തറയില. രണ്ടാമതും വീശിയപ്പോ ഞാൻ വട്ടം കയറി പിടിച്ചില്ലായിരുന്നെങ്കി കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വന്നേന്. പിടിച്ചാ നിക്കോ? അതാ എനിക്ക് അത്ഭുതം. ഇതിന് മാത്രം ആരോഗ്യം ഇവക്ക് എവിടുന്ന് കിട്ടി? മർമ്മമൊക്കെ അറിയാം ഇവൾക്ക്. എന്തോന്ന്? 108 മർമ്മങ്ങളും അറിയാം. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ചിരിക്കരുത്, ചിരിച്ചാ ചുണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പെണ്ണിനെ വഷളാക്കിയത് മുഴുവൻ നിങ്ങളാ. ആ മഹേന്ദ്രൻ ഇട്ടായിരുന്നു ഞാൻ ഓങ്ങി വച്ചത്. അച്ഛനെ ഇടയ്ക്ക് കയറി വന്നതല്ലേ. അവൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു വല്യേച്ചി. കലാവതിയെ തല്ലിയപ്പോ അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കി എന്റെ കൈ തല്ലി ഓടിച്ചേനേന്ന്. അപ്പോഴേ ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചതാ ഞാൻ. എന്നിട്ടും ഞാൻ ക്ഷമിച്ചു. പിന്നെയോ അവൻ അമൃതേച്ചി പിടിച്ച് തള്ളാൻ വന്നത്. അമൃതേച്ചി തള്ളിയോ? അമൃതേച്ചി തൊടരുതെന്ന് പറഞ്ഞിട്ടും പിടിച്ച് തള്ളി. അപ്പോഴാ ഞാൻ അവന് തൊഴിച്ചത്. അങ്ങനെയാണെങ്കിൽ അവന് കൊടുത്തത് നന്നായി മോള. കൊല്ലണമായിരുന്നു അവനെ. നിർത്ത്, ഇതൊക്കെ പറയാൻ എളുപ്പമാ. എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കാൻ ആരാ ഉള്ളത്? തനിക്ക് താനും പുരയ്ക്ക് തോണു എന്ന് പറഞ്ഞ പോലെ അഞ്ചെണ്ണം നടക്കുന്നത്. ഒന്നിനെന്തെങ്കിലും സംഭവിച്ച കൂടെ ഞാനും ചാവും. അമ്മയുടെയും ദേവമ്മയുടെ അരികിലേക്ക് പോവാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ. ഇനി വെട്ടുകത്തിയല്ല, ഒരു കൊച്ചു പിച്ചാത്തി പോലും നീ എടുക്കരുത്. എടുത്താ കൈ ചതക്കി ഞാൻ.